നമസ്കാരം. ഈ സ്വർണ്ണക്കടത്തിൽ വിദേശ പങ്ക്, അതായത് വിദേശ പൗരന്മാരുടെ പങ്കൊക്കെ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഈ രീതിയിൽ ഇവിടുത്തെ ഈ ചരടുവരികൾ, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, സരിത തുടങ്ങിയ ചരടുവരിക്കാരുണ്ട്, കെ ടി റമീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചിയിൽ കൊണ്ടുവന്ന NIA അറസ്റ്റ് ചെയ്ത റബിൻസ് ഉണ്ട്, അങ്ങനെ നിരവധി പേരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. അതിനൊപ്പം തന്നെ രാഷ്ട്രീയക്കാരുടെയും കാരാട്ട് ഫൈസലിന്റെയും കാരാട്ട് റസാഖിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ആളുകളുടെയും M ശിവശങ്കറിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ UAE വ്യക്തമായി ഇതിനൊരു ധാരണ ഉണ്ടായിരുന്നിരിക്കണം. ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തത് UAE നിന്നാണ്, അത് ഒരു UAE പൗരനാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. കെ ടി റമീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴി നൽകിയതായുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ദാവൂദ് അൽ അറബി എന്ന വ്യക്തി, ഈ വ്യക്തിയാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആരാണ് ദാവൂദ് അൽ അറബി? നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെ ഇതിനെ ചുക്കാൻ പിടിച്ചത് ഇയാളാണ് എന്ന് പറയപ്പെടുന്നു. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. സ്വർണ്ണക്കടത്തിന് പിന്നിൽ UAE പൗരനായ ദാവൂദ് അൽ അറബി എന്ന വ്യവസായിയാണെന്ന് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ റമീസ്, കെ ടി റമീസ് മൊഴി നൽകിയിരിക്കുന്നു. ദേശീയ അന്വേഷണ ഏജൻസി, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയ്ക്ക് നൽകിയ മൊഴിയിലെല്ലാം തന്നെ റമീസ് ദാവൂദ് അൽ അറബിയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. മുഖ്യപ്രതികളായ സന്ദീപ് നായർ, സ്വപ്ന സുരേഷ് എന്നിവരെ കരുതൽ തടങ്കലിൽ വെക്കാൻ കസ്റ്റംസ് സമർപ്പിച്ച കോഫേ പോസെ റിപ്പോർട്ടിൽ പറയുന്ന കാരാട്ട് റസാഖിനും കാരാട്ട് ഫൈസലിനും സ്വർണ്ണക്കടത്തിൽ പങ്കില്ല എന്ന രീതിയിലുള്ള മൊഴിയാണ് റമീസ് നൽകിയത്. പക്ഷേ റമീസുമായി വളരെ അടുത്ത ബന്ധം ഇവർ രണ്ടുപേരും കൊണ്ടു നടന്നിരുന്നു എന്ന രീതിയിൽ, അതിന് ചിലപ്പോൾ ഒരു പ്രതിപകാരമായിട്ടായിരിക്കാം ചിലപ്പോൾ റമീസ് ഇവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ചാനൽ വാർത്തയിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 30 കിലോ സ്വർണം ഒളിപ്പിച്ച പാഴ്സൽ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ച വിവരമറിഞ്ഞ് റമീസ് സന്ദീപിനെയും PS സരിത്തിനെയും തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ കണ്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ സരിത്ത് കുറ്റമേൽക്കണമെന്നും അതിന് പ്രതിഫലം നൽകാമെന്നും റമീസ് ഉറപ്പ് നൽകി. പരമാവധി ശിക്ഷ 1 വർഷത്തെ കരുതൽ തടവാണെന്നും ഡൽഹിയിൽ സ്വാധീനം ചെലുത്തി 6 മാസം കഴിയുമ്പോൾ പിഴയടച്ച് ഇറക്കാമെന്നും റമീസ് വാക്ക് നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ദാവൂദ് അൽ അറബി എന്ന പേര് യഥാർത്ഥ പേരാണോ അതോ മറ്റാരെങ്കിലും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പേരാണോ എന്ന രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UAE സർക്കാരുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചില അന്വേഷണങ്ങൾ UAE ഇപ്പോൾ നടക്കുകയാണ്. ദുബായിലേക്ക് NIA സംഘം പോയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ ഫൈസൽ ഫരീദ്, അതുപോലെ തന്നെ റബിൻസ് തുടങ്ങി ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദാവൂദ് അൽ അറബി ആരാണ്? ദാവൂദ് അൽ അറബിക്ക് ഈ സ്വർണ്ണക്കടത്തുമായി എന്താണ് ബന്ധം? ഇതിനു മുൻപ് ഈ രീതിയിൽ ഇവരെയൊക്കെ ഈ ദാവൂദ് അൽ അറബി എന്ന വ്യക്തി സഹായിച്ചിട്ടുണ്ടോ എന്ന രീതിയിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടിയിരിക്കുന്നു. ഇത് UAE പൗരനായതുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നയതന്ത്ര ഇടപാടുകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ദാവൂദ് അൽ അറബി എന്ന വ്യക്തി ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദാവൂദ് അൽ അറബിക്ക് സ്വപ്ന സുരേഷുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ദാവൂദ് അൽ അറബിക്ക് ഇന്ത്യയുമായി അല്ലെങ്കിൽ ഇയാൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ, ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ടുണ്ടോ, മറ്റ് എന്തെങ്കിലും ഇടപാടുകൾ ഇയാൾ അനധികൃതമായി നടത്തിയിട്ടുണ്ടോ? ഇയാൾ വ്യവസായിയാണെന്ന് പറയുന്നു, എന്ത് വ്യവസായമാണ് ഇയാൾ നടത്തുന്നത്? ഈ ദാവൂദ് അൽ അറബിയും കെ ടി റമീസുമായി എത്ര കാലത്തെ പരിചയമുണ്ട്? ഇതൊക്കെ തന്നെയാണ് ഇനി അന്വേഷിക്കേണ്ടത്, ഇനി പുറത്തു വരേണ്ടത്. ആ നിലയ്ക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ എല്ലാവരും ചേർന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഒക്കെ ചേർന്ന് ശ്രമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇവരുടെയൊക്കെ മൊഴികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടുതൽ പേർ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അതിന്റെ മറവിൽ നടക്കുന്ന എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇനിയും ഇവരൊക്കെ ചോദ്യം ചെയ്യപ്പെടും. കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവരെ ഇനിയും ചോദ്യം ചെയ്യും. ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ളവരെ ഇനിയും ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദാവൂദ് അൽ അറബി എന്ന ഈ അജ്ഞാതനായ വ്യക്തിയെ തേടിയുള്ള ഒരു അന്വേഷണമാണ് ഇനി നടക്കുക. ഇതാരാണ്, എന്താണ് ഇയാൾക്ക് ഇതിലുള്ള പങ്ക്? കെ ടി റമീസ് എന്തിനാണ് ഇയാളുടെ പേര് പറഞ്ഞത്? അല്ലെങ്കിൽ ഇതൊരു സാങ്കല്പിക പേരാണോ, വേറെ ആരെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.